ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇപ്പോൾ ഇതാ മറ്റൊരു മത്സരാർത്ഥി കൂടി വിട പറഞ്ഞിരിക്കുകയാണ്. അശ്വിനാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താവുന്നത്. അശ്വിനും സൂരജും തമ്മിലായിരുന്നു പൊരിഞ്ഞ പോരാട്ടം ഉണ്ടായിരുന്നത്. ബ്ലെസ്ലിക്കും റോബിനും അത്യാവശ്യം നല്ല വോട്ടുകൾ ഉണ്ടായിരുന്നു, മാത്രമല്ല അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഉള്ള സൂരജും അശ്വിനുമാണ്. ആര് ഇവരിൽ നിന്നും ഔട്ടാകും എന്നുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളും ആയിരുന്നു. കാരണം സൂരജും ഇതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ ലെവൽ നോക്കുകയാണെങ്കിൽ വളരെ വീക്കാണ്. ഇവർ രണ്ടുപേരിൽ ആര് പുറത്തു പോകും എന്നുള്ള കാര്യമായിരുന്നു പ്രേക്ഷകർക്ക് ആകാംക്ഷപൂർവ്വം കാത്തിരുന്നത്. എന്നാൽ വോട്ടുകളുടെ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ അശ്വിനായിരുന്നു വോട്ടുകൾ ആദ്യ ദിവസം മുതൽ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള വോട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ അശ്വിനാണ് വോട്ടിൻ്റെ എണ്ണം കുറവ്. അതുമാത്രമല്ല അശ്വിൻ ഈ അവസാന രണ്ട് ദിവസങ്ങളിൽ അശ്വിൻ്റെ പെർഫോമൻസ് അത്തരത്തിലുള്ളതായിരുന്നു. വളരെ നന്നായിട്ട് തന്നെ അശ്വിൻ പെർഫോം ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ രണ്ട് ദിവസം കാണിച്ച അശ്വിൻ്റെ ഈ ഒരു പെർഫോമൻസ് ലെവലിൻ്റെ ഒരംശമെങ്കിലും അശ്വിൻ ആദ്യമേ കാണിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കുറച്ച് നാളും കൂടി അശ്വിൻ ബിഗ് ബോസ് ഹൗസിൽ തുടർന്നാനേ. എന്നാൽ അങ്ങനെയല്ല, അവസാന നോമിനേഷനിൽ വന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ നോമിനേഷനിലാണ് അശ്വിൻ വരുന്നത്. അവസാന നോമിനേഷനോട് എത്തിയപ്പോൾ തനിക്ക് ഇനി പുറകോട്ട് പോവേണ്ടി വരും, താൻ പുറത്തേക്ക് പോകേണ്ടി വരും എന്നുള്ളൊരു തോന്നലിലാവാം അശ്വിൻ പൊട്ടിത്തെറികളുണ്ടായത്. എന്നാൽ ഇത് കുറച്ച് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അശ്വിൻ രണ്ട് മൂന്ന് ആഴ്ചകൾ കൂടി നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ തുടർന്നാനേ. അതിൽ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത്രത്തോളം പെർഫോമൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ അത്രത്തോളം വളരെ വീക്കായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താവുന്നത്.